നമസ്കാരം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം എട്ടാം മാസത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ് ഇടയ്ക്ക് ഉക്രൈൻ റഷ്യൻ സൈന്യത്തെ തിരിച്ചോടിക്കുന്ന ഓടിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം മറുപടിയായി ഇപ്പോൾ റഷ്യ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയ മിസൈൽ വർഷത്തിൽ ഏകദേശം പതിനൊന്നോളം പേർ ഉക്രൈനികൾ കൊല്ലപ്പെട്ടു അതോടൊപ്പം തന്നെ അറുപത്തിനാല് പേർക്ക് പരിക്കേറ്റു മാത്രമല്ല നിരവധി ഉക്രൈൻ നഗരങ്ങൾ ഇരുട്ടിലായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ വൈദ്യുതി ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി കാരണം റഷ്യയുടെ മിസൈലുകൾ സകല മേഖലകളിലും അടിച്ചു തകർത്ത ഒരു സന്ദർഭമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അങ്ങനെ ശക്തമായ രീതിയിൽ യുദ്ധം പോകുമ്പോഴും ഇത്രയും ക്രിട്ടിക്കലായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റ് രാജ്യങ്ങളെല്ലാം ഈ യുദ്ധം നിർത്തണമെന്ന് പറയുകയും മറുവശത്ത് ഉക്രൈൻ ആയുധം നൽകുകയും പാശ്ചാത്യ ലോകം ഏഷ്യൻ മേഖലയിലേക്ക് കടന്നു കയറാൻ ഇതൊരു വഴിയായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിൽ നിർണായകമായ ഒരു റോളുമായി നമ്മുടെ രാജ്യം രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ശക്തമായ നിലപാടുമായി ഈ യുദ്ധത്തിനെതിരെ നീങ്ങിയിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ പാശ്ചാത്യ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം മനുഷ്യ സ്നേഹികൾ ഈ ഇന്ത്യയുടെ നീക്കത്തിന് കൈയടിച്ചാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത് റഷ്യയോട് കൃത്യമായിട്ട് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ കാരണം ഈ യുദ്ധം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുന്നു ഈ സാഹചര്യം എത്രയും വേഗം ഇല്ലാതാക്കണം അല്ലെ അവസാനിപ്പിക്കണമെന്നാണ് റഷ്യയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം തന്നെ ഉക്രൈനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രകോപനപരമായ നീക്കങ്ങളെല്ലാം നിർത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങാനാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങളും മാസങ്ങളുമെല്ലാമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഈ യുദ്ധം നിർത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും അതുപോലെ ലോകവ്യാപകമായി നല്ല രീതിയിലുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി റഷ്യയോടും ഉക്രൈനോടും യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയുടെ എക്കാലത്തെയും ശക്തരായ ഒരു പങ്കാളികളാണ് ഇന്ത്യ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു അഭിപ്രായത്തെ റഷ്യ മാനിക്കുമെന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ കരുതുന്നത് മാത്രമല്ല പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതും പറഞ്ഞതും യുദ്ധത്തിന്റെ യുഗമല്ല അതുകൊണ്ട് തന്നെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം നേരിട്ട് പറയുകയും ചെയ്തു ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ കയ്യടി നേടിയെടുത്ത ഒരു സംഭവമായി അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഇപ്പോൾ കരുതുന്നത് ഇന്ത്യയുടെ ഈ ആവശ്യം ഒരു കാരണവശാലും റഷ്യ നിരാകരിക്കുകയില്ല എത്രയും വേഗം യുദ്ധം നിർത്താനുള്ള ഒരു നടപടി റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം കരുതുന്നത് ന്യൂസ് ഡെസ്ക് വേൾഡ് മദർ